കല്യാണി കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ സംസാരശേഷി ഇല്ലാത്ത കുട്ടിയായിരുന്നു അല്ലേ? അതെ സർ, ജന്മനാ സംസാരശേഷി ഇല്ലാത്ത കുട്ടിയായിരുന്നു ഞാൻ. ഞങ്ങൾ മൂന്ന് പേരാ, അതിൽ നടുക്കുള്ളത് ഞാൻ. ഇവന് വിക്രമാദിത്യന്ന് പേരിട്ടത് പോലും ഇവൻ രാജാവിനെ പോലെ ജീവിക്കുന്ന കരുതിയ. മുണ്ട് മുറുക്കിയെടുത്ത് ജീവിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ മാഡം? അങ്ങനെ ജീവിച്ചിട്ടുണ്ട് ഞാൻ. അവിടെ നിന്നാ എന്തെങ്കിലുമൊക്കെ നേടിയത്. എന്റെ വിവാഹശേഷം ദൈവത്തെ പോലൊരാള് എന്റെ ജീവിതത്തിലേക്ക് വന്നു. എന്നാ, രാജാവാകണമെന്ന് പറഞ്ഞവൻ രാജാവായില്ല, പകരം കള്ളനായി. കല്യാണം കഴിച്ച പെൺകുട്ടിയെ ആദ്യം വഞ്ചിച്ചു. അതിനുശേഷ ഇപ്പൊ മോഷണ കേസിൽ ഇവൻ പ്രതിയായത്. അന്ന് നടന്ന സംഭവം ഒന്ന് വിവരിക്കാമോ? ഈ അമ്മ വെയിലത്ത് നടന്ന് തളർന്നു പോകുമ്പോ പിന്നിലൂടെ പാഞ്ഞു വന്ന് കഴുത്തിൽ കിടന്ന മാല ഇവൻ പൊട്ടിക്കായിരുന്നു. തൊട്ടു പിന്നാലെ ഞാനും ഉണ്ടായിരുന്നു. പിന്നൊന്നും ആലോചിച്ചില്ല, ഞാൻ ഇവരുടെ പിന്നാലെ പോയി അവന്മാരെ തടഞ്ഞു നിർത്തി. ബൈക്ക് ഓടിച്ചവൻ രക്ഷപ്പെട്ടു. അതിനുശേഷം ഇവന്റെ ഹെൽമെറ്റ് മാറ്റി. അപ്പോഴാണ് അറിയുന്നത് പ്രതി ഇവനാണെന്ന്. ഒരു പക്ഷേ അത് ഇവനായിരുന്നു എന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കല്യാണി ഇത് ചെയ്യുമായിരുന്നു. ആ, ഉറപ്പായും ചെയ്യുമായിരുന്നു. അനിയനായാലും അച്ഛനായാലും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ഒരു പാവപ്പെട്ട അമ്മയുടെ മാല മോഷ്ടിച്ച് അവരെ തള്ളി താഴെ ഇടുന്നത് കാണുമ്പോ അത് ചെയ്തത് ആരായാലും അവര് നിയമത്തിന് മുന്നിൽ വരണം. അവർക്ക് ജയിൽ ശിക്ഷ കിട്ടണം. കണ്ണുകൊണ്ട് കണ്ടതാ ഞാൻ ആ പ്രതിയെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത്. കല്യാണിക്ക് പോകാം. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും വിക്രമാദിത്യൻ എന്ന പ്രതിക്ക് എതിരായതിനാൽ ഈ കോടതി പ്രതിയെ റിമാൻഡ് ചെയ്യുന്നു.